2017 ലാണ് ജീപ്പ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ജീപ്പ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ഇന്ത്യക്കാരുടെ ഒരു വികാരമാണ്. അതായത് കുഞ്ഞുനാൾ മുതൽ നമ്മൾ ജീപ്പ് ജീപ്പ് എന്ന് കേട്ട്, കാരണം ജീപ്പ് എന്ന് ആ വണ്ടിയോടുള്ള ഒരു എന്താ ആശ എന്ന് പറയുന്നത് എന്താ, അത് അല്ലെങ്കിൽ ഓടിക്കാനും അല്ലെങ്കിൽ കാണാനും വേണ്ടിയുള്ള ഒരു ആഗ്രഹം എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാണ്. അപ്പം ഇപ്പം ജീപ്പ് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ വിറ്റഴിഞ്ഞുവെങ്കിലും പിന്നീട് അതിൻ്റെ വിൽപ്പന ഒന്ന് സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. അതിന് മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു കമ്പനികളുടെ, അതായത് ഹുണ്ടായി മോഡൽ കമ്പനികളുടെ ക്രെറ്റ മോഡൽ വാഹനങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും കൂടുതൽ ഫീച്ചേഴ്സ് പ്ലസ് കണക്ടിവിറ്റി ഒക്കെ ആയിട്ടാണ് അവർ ആ വണ്ടി ഇറക്കിയത്. സോ ഓഫ് കോഴ്സ് ഓട്ടോമാറ്റിക്കലി ആളുകൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ആ വാഹനങ്ങളിലേക്ക് നീങ്ങി എന്നുള്ളത് ഒരു സത്യമാണ്. എന്നിരുന്നാൽ പോലും ജീപ്പിൻ്റെ ഒരു ബിൽറ്റ് ക്വാളിറ്റി പ്ലസ് എന്താ അതിന് ആ ഒരു ഓഫ് റോഡ് ഡ്രൈവിങ് ഇതെല്ലാം ജീപ്പിന് മാത്രമുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ജീപ്പ് കോമ്പസ് ആണ്. സോ എല്ലാവർക്കും വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് രശ്മീസ് വ്ലോഗ്. സോ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ജീപ്പ് കോമ്പസ് 2021 മോഡൽ എസ് ആണ്. അത് ഓട്ടോമാറ്റിക് വേർഷൻ, ടോപ്പ് എൻഡ് മോഡലാണ്, പെട്രോളാണ്. സോ ഇപ്പം ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും 2021 എടുത്തു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി എൻറ്റയർലി ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് പുതിയ ജീപ്പ് കോമ്പസ് അവർ ഇറക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു സിമ്പിൾ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി, പ്രീമിയം, സേഫ്റ്റി ആൻഡ് കംഫർട്ട് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്രണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവർ വരുത്തിയിരിക്കുന്ന മെയിൻ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ഗ്രില്ലിൻ്റെ ആ പാർട്ടാണ്. അത് അവർ ഗൺ മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗൺ മെറ്റലിൻ്റെ ഒരു ഇതാണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഭയങ്കര എന്താ പറയേണ്ടത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മിഡിലായിട്ടൊരു ക്യാമറ 360 ഡിഗ്രി ക്യാമറയാണ്. സോ ഇതിൻ്റെ മിഡിലായിട്ടൊരു ക്യാമറ കാണാം. ഇവിടെ ജീപ്പ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. പിന്നീട് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രീൻ മെറ്റാലിക് കളറാണ് അവർ തന്നിരിക്കുന്നത്. അപ്പം ഇത് എന്താ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓസം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പിയാനോ ബ്ലാക്ക് അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ വളരെ നന്നായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് LED ലാംസ് കാണാം. അവിടെ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജീപ്പ് പെർഫോമൻസ് LED എന്ന് അവർ എഴുതിയിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഒരു ലുക്ക് വൈസ് പറയുവാണെന്നുണ്ടെങ്കിൽ വളരെ സൂപ്പർ ആയിട്ട് തന്നെയാണ് 2021 മോഡലിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാ വണ്ടികളിലും കണ്ടിരിക്കുന്നതാണ് ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ലാണ് നമ്മൾ യൂഷ്വലി കണ്ടുവരാറുള്ളത്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഗൺ മെറ്റലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ലുക്ക് വൈസ് ഒരു കംപ്ലീറ്റ്ലി ഒരു ചേഞ്ചസ് വരുത്താൻ വേണ്ടിയാണ് അവർ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അത് ഭയങ്കര ഇതിന് ആപ്റ്റ് ആയിട്ടുണ്ട്. ജീപ്പ് എന്ന ഈ വണ്ടിക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരു ഡിസൈനാണ് അവരത് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് അലോയ് വീൽസ് 18 ഇഞ്ചിൻ്റെ ഒരു അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോമ്പസ് ബാഡ്ജിങ് കാണാം. കംപ്ലീറ്റ്ലി മെറ്റാലിക് ഗ്രീൻ കളറാണ്. ഈവൻ ഡോർ ഹാൻഡിൽ ഉൾപ്പെടെ മെറ്റാലിക് ഗ്രീൻ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സെൻസറുണ്ട്. സോ വിത്ത് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ കീ ഉപയോഗിച്ച് അല്ലാതെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് സെൻസർ ഉപയോഗിച്ച് അത് തന്നെ ഓപ്പൺ ആകുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പ് നിങ്ങൾക്ക് കാണാം. വളരെ നന്നായിട്ട് നല്ലൊരു ഡിസൈനാണ് അവർ ടെയിൽ ലാമ്പിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വൈപ്പറുണ്ട്. സോ ഇവിടെ ഒരു മോഡൽ എസ്, നമ്മൾ ടോപ്പ് ആൻഡ് വേരിയൻ്റാന്ന് പറഞ്ഞു. സോ അതിൻ്റെ മോഡൽ എസ് എന്ന് കാണിക്കുന്ന ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഈ ജീപ്പ് എന്ന് പറയുന്ന ലോഗോയും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ലുക്ക് വൈസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ ബൂട്ട്സ് നമുക്ക് നോക്കാം. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കാണ്. സോ
ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേർഷനാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിക്കോളും. ഇപ്പം ഞാനൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. സോ ദിസ് വിൽ ബി ക്ലോസിങ്. നമുക്കൊരു സ്പേഷ്യസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. എങ്കിൽ പോലും വളരെ നീറ്റായിട്ട് തന്നെ തൈ സപ്പോർട്ട് ആൻഡ് ലെഗ് റൂം ഹെഡ് റൂം എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ബാക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഒഫ്കോഴ്സ് ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് മോഡൽ ഒരു ഇതുണ്ട്. അവിടെ ഒരു AC വെൻസ് USB ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് ആൻഡ് മോഡൽ ലെതറാണ്. അവർ കംപ്ലീറ്റ്ലി ആ ബ്ലാക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ലെതറാണ് സീറ്റിന് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രീമിയം ലുക്ക് ഈ ബ്ലാക്ക് കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഡോറിലേക്ക് പോകുമ്പോൾ തന്നെ ഡോർ ഹാൻഡിൽസ് നിങ്ങൾക്ക് കാണാം. ഭയങ്കരമായിട്ടൊരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മെറ്റാലിക് കളറ് വളരെ ഭംഗിയായിട്ട് തന്നെയുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിൽസ് നമുക്ക് രണ്ട് ബോട്ടിൽസ് വേണമെങ്കിൽ കീപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ബോട്ടിൽസ് ഹോൾഡറിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആം റെസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ആം റെസ്റ്റ് വിത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു ഏരിയ തന്നെയാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ ഉള്ളതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി എടുത്തു പറയുവാണ്. സോ നമുക്കിനി ഇതിന്റെ ഒരു ഇന്റീരിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞെട്ടാൻ പോകുന്നേയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് വ്യത്യസ്തമായ ഒരു ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഹെവി മെറ്റൽ നമുക്കത് ഫീൽ ചെയ്യും. വളരെ വ്യക്തമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ സാധാരണ ഒരു കാറ് തുറക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ കുറച്ചുകൂടി ഹെവി മെറ്റലാണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പഴയ ജീപ്പ് കോമ്പസിൽ നിന്ന് വളരെ എന്ന് പറഞ്ഞാൽ വളരെയധികം ചേഞ്ചസ് വരുത്തി, കംപ്ലീറ്റ്ലി ചേഞ്ചസ് വരുത്തി, വൗ അമേസിങ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ അവർ ചെയ്തിരിക്കുന്നത്. വെരി ഇമ്പ്രസീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ന്യൂ ഡിസൈൻസ് ആണ് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10.1 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ടച്ചിങ് സെൻസിറ്റീവ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര, അതായത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് വളരെ സെൻസിറ്റീവ് രീതിയിലുള്ള ടച്ചിങ് സെൻസിറ്റീവ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ യു കണക്ട് ടെക്നോളജി, അതായത് ആൻഡ്രോയിഡ് ആപ്പിൾ പ്ലേ മോഡൽ ടെക്നോളജീസ് എല്ലാം അവർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 360° ക്യാമറയാണുള്ളത്. പിന്നെ 9 സ്പീക്കറിൻ്റെ ആൽപൈൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമുണ്ട്. 10 ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണെന്ന് തന്നെ പറയാം. സോ ഇനി ഇതിൻ്റെ ഒരു കൺസോൾ സ്ക്രീനിലേക്ക് വരുവാണെങ്കിൽ 10.25 ഇഞ്ചസ്, അതായത് കമ്പയർഡ് ടു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനേക്കാളും കുറച്ചുകൂടി വലിയൊരു കൺസോൾ സ്ക്രീനാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷൻസും തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് എൻജിൻ ഹീറ്റ്, മൈലേജ്, RPM മീറ്റർ, ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് എല്ലാം തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ഇപ്പം ഇതിനകത്ത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ എല്ലാം, അതായത് ടെമ്പറേച്ചർ എല്ലാം തന്നെ ഓൾമോസ്റ്റ് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഈ കൺസോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വോയിസ് കമാൻഡ്സ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ വോയിസ് കമാൻഡ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് റേഡിയോ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് മീഡിയ ഓപ്ഷൻസ്, ക്ലൈമറ്റ് കൺട്രോൾ, നാവിഗേഷൻ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ത്രൂ വോയിസ് കമാൻഡ്സ്. അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഭയങ്കര സ്റ്റൈലിംഗ് വിത്ത് പ്രീമിയം ഇൻറ്റീരിയേഴ്സ് ആണെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ലക്ഷറി ലുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീൽ, അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, കൺസോൾ സ്ക്രീൻ ആൻഡ് സ്റ്റിയറിംഗ് വീൽ എല്ലാം കൂടി ഉൾപ്പെടെ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ വണ്ടിക്ക് ഒരു ഭയങ്കര ഒരു ലക്ഷറി ഫീലിങ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ ഒരു ജീപ്പ് എന്ന് പറയുന്ന ഒരു ബഡ്ജിങ് എഗെയിൻ കൊടുത്തിട്ടുണ്ട് അവർ സ്റ്റിയറിംഗ് വീലിൻ്റെ അവിടെ. നമുക്ക് ഇവിടെ എല്ലാ കീസും തന്നെയുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കീസും തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാത്തിൻ്റെയും വണ്ടിയുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷിംഗ് ബട്ടൺ കണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. പക്ഷേ ഈ ജീപ്പിൻ്റെ 2021 മോഡലിൽ അവർ ഇറക്കിയിരിക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സ്റ്റാർട്ട് എൻജിൻ സ്റ്റോപ്പിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അതാണ് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇൻഡിക്കേറ്റർ ഓൾസോ നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത് നമ്മുടെ റൈറ്റ് സൈഡാണ് ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് അവരൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിന് വേണ്ടിയാണെന്ന് തോന്നുന്നു, ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ബ്ലാക്ക് കളർ എന്താ ഹൈലി
സൂപ്പർ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് കളർ ഫിനിഷിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ താടിക്ക് വരുമ്പോഴത്തേക്കും എ സി വെൻസ് ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ ആണ്. നമ്മൾ എ സി വെൻസിൽ നിന്ന് കണ്ടിട്ടുള്ള വ്യത്യസ്തമായി നമ്മൾ എ സി വെൻസ് തന്നെയാണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യണം. അത്രയ്ക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ ആ എ സി വെൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്ര മനോഹരമായിട്ട് തന്നെയാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ്. സോ അന്ന് ഞാൻ ഓൾറെഡി സെൽട്ടോസ് കാണിച്ചപ്പോൾ കാണിച്ചിരുന്നു. ഇവിടെ നാല് മോഡുകൾ തന്നെയാണുള്ളത്, പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ ആൻഡ് ഡ്രൈവിംഗ് മോഡ്. പിന്നെ ഹാൻഡ് ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക് ഇവിടെ സെപ്പറേറ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി പാർക്കിംഗ് മോഡിലേക്ക് വരുമ്പോഴത്തേക്കും ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി ആവും. സോ നമ്മൾ വീണ്ടും എഗെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യേണ്ടത്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു വലിയ ചേഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഹാൻഡ് റെസ്റ്റ് കാണാം. ഹാൻഡ് റെസ്റ്റ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അത് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പുള്ള് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമൽ സി ടൈപ്പ് അല്ലാത്ത ചാർജർ ടൈപ്പിനുള്ള ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിലേക്ക്, ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും 8 വേയിൽ 8 രീതിയിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന ഒരു സീറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് എ സി വെൻറ്റിലേഷൻ, അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷൻ, അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ആരാണോ അവരുടെ ആ ഒരു പൊസിഷനും കാര്യങ്ങളും ഇത് ഓട്ടോമാറ്റിക്കലി മെമ്മറി ചെയ്തിട്ട് അവർ കയറുകയാണെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് സിസ്റ്റം തന്നെ അതെടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പം ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ലെന്ന് തന്നെ പറയാം. അത്രമാത്രം ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് റെയിൻ സെൻസറിങ് വൈപ്പേഴ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്. ഇനി സേഫ്റ്റിയിലേക്ക് പോകുമ്പോൾ, സേഫ്റ്റിയിലേക്ക് പോകുമ്പോഴാണ് അതിലും കൂടുതൽ അവർ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും മോർ ദാൻ 60 ഫീച്ചേഴ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് എയർ ബാഗ്, കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഒരു എയർ ബാഗ്, പ്ലസ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് റിമോട്ട് കീലെസ്, അങ്ങനെ കണ്ടമാനം ഫീച്ചേഴ്സ്. ലൈക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും എടുത്ത് മറ്റു വണ്ടികളുമായി തട്ടിച്ച് നോക്കിയാൽ ഇതിനകത്ത് ഒരു കുറവും പറയാനില്ലെന്നുള്ള രീതിയിൽ തന്നെ അത്രയ്ക്ക് ഫീച്ചേഴ്സ്, ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്, കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അത്രയ്ക്ക് ആ ഒരു ലക്ഷറി, നമ്മൾ ഇത്രയും രൂപയ്ക്ക് ഈ ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം കിട്ടാമോ അത്രമാത്രം ഫീച്ചേഴ്സുമായിട്ടാണ് 2021 ഈ കോമ്പസ് അവർ ഇറക്കിയിരിക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ മെയിൻ പറയാനുള്ളത് ജീപ്പിനെ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി. നമ്മൾ ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് വേണ്ടിയുള്ള ഒരു മികച്ച വാഹനം തന്നെയാണ് ജീപ്പ് എന്ന് പറയാം. അപ്പം അതിനകത്ത് അവർ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നുണ്ട്, ലൈക്ക് സാൻഡ്, മഡ്, സ്നോ, ഇതെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അതിനനുസരിച്ച് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്, ഹിൽ ഡിസൈൻ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ വെഹിക്കിൾ ഹെൽത്ത് സ്റ്റാറ്റസ് ഉണ്ട് അതിലേക്ക് പോകുമ്പോഴത്തേക്കും. പിന്നെ ഫോർ വീൽ ഡ്രൈവാണ്. പിന്നെ 9-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ എക്സ്റ്റീരിയർ മിറേഴ്സ് ആണെങ്കിലും വിൻഡ്ഷീൽഡ് വൈപ്പർ ആണെന്നുണ്ടെങ്കിലും എല്ലാം എന്താ പറയേണ്ടത്, നമുക്ക് ആ സ്നോ മോഡിൽ, നമുക്ക് സ്നോ മോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്ക് ഇപ്പം ഫുള്ള് മഞ്ഞാണെന്നുണ്ടെങ്കിൽ ഹീറ്റഡ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ മിറേഴ്സ് വരെ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റാത്തത്ര ഫീച്ചേഴ്സ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ യു കണക്ട് ഫീച്ചേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും വെഹിക്കിൾ ഹെൽത്ത് സ്റ്റാറ്റസ്, ലൈക്ക് നമുക്ക് മൊബൈലിൽ എന്തെങ്കിലും വണ്ടിയുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിൽ കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ അതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രിപ്പ് അനലിറ്റിക്സ് ഉണ്ട്. പിന്നെ എന്താ, ഒരു ഡ്രൈവിംഗ് സ്കോർ, നമ്മുടെ സ്കോർ, അതായത് നമ്മൾ ഏത് രീതിയിലാണ് വണ്ടി ഓടിച്ചതെന്ന് വരെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ജിയോ ഫെൻസ് മീൻസ് നമ്മൾ വണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ തെഫ്റ്റ് ആകുമോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വിത്ത് 1 phone call നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഒരു ഡിസേബിൾ ഫങ്ഷൻ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് വരെയാണ് അവർ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആണെന്നുണ്ടെങ്കിൽ ഇതും ഭയങ്കര ഒരു നല്ലൊരു ലക്ഷറി ഫീൽ തോന്നുന്ന രീതിയിലൊരു സ്ക്രീനും കാര്യങ്ങളുമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു ഇവിടെ ഒരു ബട്ടൺ കാണാം, അത് ബൂട്ട്സ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടുന്ന് തന്നെയുണ്ട്. പിന്നെ പനോറമിക് സൺറൂഫ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ വിശാലമായൊരു സൺറൂഫാണ് ഇതിനകത്തുള്ളത്. മുമ്പിൽ നിൽക്കണോ ബാക്കി നിൽക്കണോ എവിടെ വേണമെങ്കിലും നിൽക്കാം.
സോ ഇത്രയും വലിയൊരു പനോറമിക് സൺറൂഫ് തന്നെയാണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് പറയുമ്പോഴത്തേക്കും എക്സ് ഷോറൂം ഓൾമോസ്റ്റ് ഒരു 26 ആകുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്കും 32 ലാക്സ്, ഈ ടോപ്പ് ആൻഡ് മോഡലിന് 32 ലാക്സ് ആണ്. ബാംഗ്ലൂർ അത്രയും ആകുന്നുണ്ട്, 32 ലാക്സ് അറൗണ്ട് ആകുന്നുണ്ട്. ഞാനപ്പോൾ കുറച്ച് നേരം ഡ്രൈവ് ചെയ്തിരുന്നു. ഭയങ്കര ഡ്രൈവിങ്, ഭയങ്കര സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ. ഫോർ വീൽ ഡ്രൈവിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുമാണ് എത്രമാത്രം കംഫർട്ടബിൾ ആയിരിക്കുമെന്ന്. പിന്നെ ഇതിൻ്റെ ഒരു പവർ എൻജിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി എയർ പെട്രോൾ എൻജിനാണ്. പിന്നെ 1.4 ലിറ്റർ ആണ് വരുന്നത്. 163 HP പവർ ആണ് കൊടുത്തിരിക്കുന്നത് അവർ. സോ ഈവൻ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കംഫർട്ടബിൾ, ആ സേഫ്റ്റിയുടെയും ഒക്കെ ഒരു കംഫർട്ടബിൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവരിതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഫോർ വീൽ ഡ്രൈവിംഗ് ആണ്, അത് നമുക്ക് ആവശ്യമുള്ള, അതായത് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു സ്നോ മോഡ് അങ്ങനെ ലൈക്ക് നമ്മൾ എങ്ങോട്ട് എവിടേക്കാണോ അതിനനുസരിച്ച് നമുക്ക് അതും ചേഞ്ച് ചെയ്ത് ഇടാം. കാരണം അത് മൈലേജിൻ്റെ ഇഷ്യൂസൊക്കെ നമ്മളിപ്പം നോർമൽ സിറ്റി ഡ്രൈവിനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പം നമ്മൾ ജീപ്പിൻ്റെ ലാംഗ്വേജിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റഡ് ഫോർ ലെജൻഡ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള അത്രയും ഫീച്ചേഴ്സും ലുക്ക് വൈസും അടിപൊളി സൂപ്പർ ഓസം എന്നൊക്കെ തന്നെ പറയാവുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഞാൻ ഓൾമോസ്റ്റ് ഒരു ഇതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം തന്നെ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കൂടുതൽ ന്യൂ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം രശ്മി.